ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മേക്ക് ഫോർ യു അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമന്റിലൂടെ അറിയിച്ചു വലിയ വളരെ വളരെ നന്ദി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ചക്കയുടെ ജാമാണ് മൂന്ന് സാധനങ്ങൾ വെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് ചക്കയുടെ ജാമ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുക്കും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മള് ഒരു കപ്പ് ചക്ക അരച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ മറ്റൊന്ന് ഒരു കപ്പ് പഞ്ചസാര ഒരു നാരങ്ങയുടെ നീര് കുരുകളഞ്ഞത് ഇത്രയും സാധനമാണ് വേണ്ടത് അപ്പൊ നമ്മൾ ചക്ക അരച്ച സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല അതില് അപ്പൊ ഇനി അല്പം വെള്ളം ചേർത്ത് ഒന്ന് പരിവാക്കി എടുക്കണം നമുക്ക് വെള്ളം അധികമായി പോയത് ഒരല്പം വെള്ളം മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് നമ്മളൊരല്പം കൂടി വെള്ളം ചേർത്തിരിക്കുകയാണ് ഇത് പരിവാഹം വെള്ളം ലേശം കമ്മിയായിരുന്നു അപ്പൊ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഇതാ വേണ്ടത് ചക്കയുടെ നീര് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഇളക്കുക നമ്മൾ നോൺ സ്റ്റിക്കിന്റെ പാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് മറ്റുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ അടി പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ നോൺ സ്റ്റിക്കിന്റെ പാത്രം തന്നെ ഉപയോഗിക്കുക ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരിക്കലില്ല നമ്മൾ നിന്നു പോയത് ഇളക്കിക്കൊണ്ടേയിരിക്കുക അപ്പൊ നമ്മുടെ ചക്കപ്പം നന്നായിട്ട് തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കുക ഇനി നമ്മുടെ നാരങ്ങ നീര് കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പൊ നമ്മൾ ഇനി ഇളക്കിക്കൊണ്ടേയിരിക്കണം ഒരിക്കലും നേരെ നമുക്ക് നിന്നു പോരുത് ഇത് ഏതാണ്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് വേവായി കിട്ടുന്ന നമുക്ക് ചക്കയുടെ ജാം റെഡിയായി കിട്ടും ഇനി നമ്മൾ ഇത്രയും സമയം ഉയർന്ന തീയിലായിരുന്നു ഇട്ടിരുന്നത് ഇനി നമുക്ക് തീ അല്പം കുറച്ച് വെക്കാം അപ്പൊ നമ്മൾ അരച്ച സമയത്ത് ചെറിയ ഫാൾട്ട് വന്നിട്ടുണ്ട് ചില ഭാഗങ്ങളെ നമുക്ക് ചെറുതായിട്ട് അറിയാനുണ്ട് അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അത്തരം പ്രശ്നങ്ങൾ നിന്ന് പരിഹരിക്കാൻ ശ്രമിക്കുക നന്നായിട്ട് ഒന്ന് അരക്കുക അപ്പൊ നമുക്ക് ഇതിന്റെ പരുവം എന്ന് പറയുന്നത് ഇത് ഒട്ടിപ്പിടിച്ച് ചാടരുത് വിട്ട് വിട്ട് ചാടണം അപ്പൊ ഒന്നുകൂടി നമുക്ക് വേവാനുണ്ട് അപ്പൊ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഇത് വിട്ട് 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 ചാടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു മിനിറ്റ് കൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് കാണാം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അപാകത കാണാം നന്നായിട്ട് അറിയാത്ത ഇതിന്റെ പ്രശ്നം ചെറുതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് കാണാം ഇത് വിട്ട് വിട്ട് ചാടുന്നുണ്ട് അപ്പൊ ഏകദേശം പാകമായിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഗ്യാസ് ഒന്ന് ഇനി ഓഫ് ചെയ്യാം ഇനി ഒരു 15 മിനിറ്റ് നേരം ഇതൊന്ന് തണുപ്പിക്കാനായിട്ട് നമുക്ക് വെക്കാം ജാമ് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് 15 മിനിറ്റ് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത സമയത്ത് നന്നായിട്ട് കുറുകി നമുക്ക് ഏകദേശം ടേസ്റ്റ് ചെയ്യാനാണുള്ളത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ജാം എന്താണോ അതിലേക്ക് ചക്ക ആഡ് ചെയ്താൽ എന്താണോ ആ ഒരു ടേസ്റ്റ് ആണ് ഇതിനുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരികളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു ദിവസത്തിൽ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ